പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ഐ ടി പരമായിട്ട് ഐ ടിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു റോക്കറ്റ് സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നത്. ഇത് എങ്ങനെയാണെന്ന് അല്ലേ, ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. വലിയ വലിയ ആളുകൾ തന്നെ ചോദിച്ചിരുന്നു, ശരിക്കും സ്കൂളിന് മുന്നേ റോക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിൽ തീ കൊടുത്തതാണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ വിളിച്ചിരുന്നു. നിങ്ങൾക്കുണ്ടാവും ഒരു പക്ഷേ ആ കുട്ടികളൊക്കെ അവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയം. പലരുടെയും സംശയം ഇതായിരുന്നു, സ്കൂളിൻ്റെ മുറ്റത്ത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോക്കറ്റ് വെക്കാം, പക്ഷേ അത് എങ്ങനെ പൊങ്ങിപ്പോയി എന്നുള്ളതാണ് ആളുകളുടെ സംശയം. പിന്നെ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വലിയവരും കുട്ടികളും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നുള്ള ഒരു ചെറിയ ഒരു മാജിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എല്ലാ ഫോൺ ഒരുവിധം എല്ലാ ഫോണിലും വർക്ക് ചെയ്യും. വർക്ക് ചെയ്യാത്ത ഫോണുകൾ വളരെ പഴയ ഫോണുകൾ മാത്രമേ വർക്ക് ചെയ്യാത്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുവിധം പുതിയ ഫോണുകളൊക്കെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വർക്ക് ചെയ്യും. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. പിന്നെ അതുപോലെ ഇത് ചെയ്തതെന്ത്, ചെറിയൊരു വിശദീകരണം ഞാൻ തരാം. ഇതൊരു ചെറിയൊരു കഥ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് അതിനാവശ്യമുള്ള വീഡിയോകൾ ശേഖരിച്ചു, റോക്കറ്റ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചു, അത് പൊങ്ങുന്നതും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു, ബാക്കി മുഴുവൻ നിങ്ങളൊരു ചെറിയൊരു മാജിക്കാണ് അവിടെ കാട്ടിയത്. ആ കുട്ടികളുടെ ഫോട്ടോ, അവർ ബഹിരാകാശത്തേക്ക് പോകുന്ന ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അത് അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൽഫി എടുത്തു. അതോടുകൂടി ആ ഫോട്ടോ ആദ്യം കാണിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചു, അവർ തീർച്ചയായിട്ടും ആകാശ അങ്ങോട്ട് പോകാനുള്ള ആളുകളാണെന്ന് കരുതി. പിന്നീട് റോക്കറ്റ് സ്കൂളിന് മുകളിൽ പൊങ്ങി, പിന്നീട് കാണിച്ചതൊക്കെ അവിടെ പല വീഡിയോകളും കട്ട് ചെയ്ത് അത് നമുക്ക് ആവശ്യമുള്ള വീഡിയോകളൊക്കെ എടുത്തിട്ട് ആ ഭാഗങ്ങളാണ് അവിടെ കാണിച്ചത്. സ്വാഭാവികമായിട്ടും അവിടെ സംസാരിക്കുന്ന പോലെ തോന്നി. പിന്നെ സംസാരം ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുട്ടികളോട് അവർ സംസാരിച്ചപ്പോൾ അവരുടെ മുഖത്ത് തുണിയൊക്കെ പൊക്കി പൊത്തിയിട്ട് സംസാരം നേരിട്ട് വരാതെ ഒരു മറഞ്ഞ് കേൾക്കും പോലെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പല ട്രിക്കുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറ്റിയിട്ട് പറയാം. ഇനി അതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു, കടുവയും പുലിയും ഒക്കെ നമ്മുടെ മുറ്റത്തും ക്ലാസ് റൂമിലും അല്ലെങ്കിൽ വീടിനകത്തും ഒക്കെ വന്നിരുന്ന് നമ്മുടെ അടുത്തൊക്കെ ഇരുന്ന് അപ്പോൾ കടിക്കൂലേ, ഒരു കുട്ടി ചോദിച്ചു ടീച്ചറെ കടുവ കടിക്കൂലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നും അല്ലേ, ഒറിജിനാലിറ്റി തോന്നും. ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇമേജിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഇമേജ് കൂടി വെച്ചുകൊണ്ട് അതിനെ നമുക്ക് 3D ഇമേജിനെ നമ്മൾ സ്പേസിൽ കൊണ്ടുവെക്കാം, അതാണ് സംഭവം. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിനൽ പിക്ചർ ഉണ്ടാവും, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഇമേജും കൂടെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. കൂടുതൽ ഇനി ഗൂഗിളിലൊക്കെ അടിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് 3D ഇമേജ് മൊബൈലുണ്ടാവും, അതൊരു മറ്റൊരു സ്പേസിൽ വെക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 3D ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ LKG കുട്ടികൾക്ക് വേണ്ടിയിട്ട് കടുവ അതുപോലെ മൃഗങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ടീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ HM അല്ലെ മുണ്ട് പറമ്പ് സ്കൂളിൽ കടുവ എന്ന് കണ്ടപ്പോൾ ശരിക്ക് കടുവ ഉണ്ടോ എന്നൊക്കെ ചില പലരും തെറ്റിദ്ധരിച്ചിരുന്നു ആദ്യത്തിൽ. പിന്നെ അങ്ങനെ പല വീഡിയോകളും നമ്മൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അപ്പം ഇവിടെ ഇതിപ്പോൾ ഒരു സെൽഫി എടുക്കുന്ന ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഇന്ത്യയുടെ പതാക വെച്ചുകൂടാ, ഇന്ത്യയുടെ പതാക കിട്ടുന്ന സെൽഫി അതിൽ ഇല്ല, അതിലുള്ള ഇമേജിനനുസരിച്ച് നമുക്ക് സെൽഫി എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ, ഇത് മുഴുവനായിട്ട് കാണണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. AR ലൂപ്പ എന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. AR ലൂപ്പ, AR എന്ന ഓഗ്മെൻറ്റഡ് ആറ് റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നുള്ള അതിൽ അനിമൽസ് എന്നുള്ള ഭാഗം എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അനിമൽസ് ഞാൻ പരിചയപ്പെടുത്തിയാണ്, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാനൊരു മൊബൈലിൽ കണ്ടില്ലേ, ഞാൻ സ്പേസ് ചെയ്തു
എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു കടുവയെ വെച്ചു, കണ്ടില്ലേ. ഇത് ഒരുവിധം മൊബൈലിലൊക്കെ, മൊബൈൽ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് എ ആർ ലൂപ്പ. ഇത് 2014 തുടങ്ങിയൊരു കമ്പനിയാണ്, അവരാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പം കുറച്ചൊക്കെ ഇംഗ്ലീഷുകളൊക്കെ നമ്മൾ വായിക്കണം, അപ്പോഴും നമ്മുടെ ലാംഗ്വേജൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ കേട്ടോ. അതിൽ ഇംഗ്ലീഷ് വേർഡ്സും അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. വെറുതെ ഞാൻ പറയണം കേട്ട് പോകരുത്. ചിത്രം കണ്ടങ്ങനെ നിൽക്കി പോയത് കുട്ടികളെ നിൽക്കും പോലെ, നമുക്ക് ഇംഗ്ലീഷും അതിൻ്റെ കൂടെ മെച്ചപ്പെടണം. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. കിട്ടാത്തുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് ഇമേജുകൾ, ഇപ്പോൾ കടുവൻ്റെ നമ്മൾ കണ്ടു, ഇനി നമുക്ക് മറ്റൊരു രീതി ഞാൻ പരിചയപ്പെടുത്താം. എ ആർ ലൂപ്പ് നമ്മൾ പരിചയം, അതിൽ ഒരുപാട് മൃഗങ്ങൾ പക്ഷികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് ക്രോം എടുക്കുക, ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേരെടുക്കുക. ഇപ്പോൾ ബിയറോ, ഞാൻ ബിയർ എന്നാണ് അടിക്കുന്നത്. ബിയർ അല്ലെങ്കിൽ ലയൺ, ടൈഗറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ആ പേജ് തുറന്നു തരും. അപ്പോൾ മുകളിൽ ആൾ എന്ന്, എല്ലാം എന്ന് മലയാളത്തിൽ എഴുതിയിരുന്നു, അല്ലെങ്കിൽ ഓൾ എന്ന ഭാഗത്ത് കാണാം. ഒരു കരടി ജീവനോട് നിൽക്കുന്നതായിട്ട് തോന്നും. അവിടെ 3D കാണുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത് എല്ലാ ഫോണിലും വർക്ക് ചെയ്യണമെന്നില്ല, എ ആർ കോറ് വർക്ക് ചെയ്യുന്ന ഫോണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരുവിധം എല്ലാ ഫോണിലും വർക്ക് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ തുറന്നു വന്നാൽ ഇവിടെ വ്യൂ ഇൻ 3 സ്പേസ്, വ്യൂ ഇൻ യുവർ സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നിൽക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കൈയിൻ്റെ ചിഹ്നം കാണും, അത് നമ്മളൊരു സ്പേസ് കാട്ടി കൊടുക്കുക. അപ്പോൾ മൊബൈൽ ഇങ്ങനെ കുറച്ച് അടുത്ത നിലത്തേക്ക് തട്ടി ഏകദേശം ഉയരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അവിടെ കരടി വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത് പോയി എന്നാൽ നമുക്ക് അതിൻ്റെ അടുത്ത് ഒരാൾക്ക് പോയി ഫോട്ടോ എടുക്കണം, ആൾക്ക് പോയി നിൽക്കാൻ കഴിയില്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. കരടിയുടെ തോളിലോ വായിലൊക്കെ കയറ്റിട്ട് വേണമെങ്കിൽ നിൽക്കാം. അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി എ ആർ ലൂപ്പിൽ തന്നെ മറ്റൊരു രീതിയിൽ കരടി എ ആർ ലൂപ്പ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. എ ആർ ൻ്റെ അപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ ഒരുപാട് കിട്ടും. നിങ്ങൾ ഈ ലൂപ്പ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കിട്ടും, അതിൻ്റെ അടുത്തടുത്തായിട്ടുണ്ടാവും. ചിലതൊക്കെ നിങ്ങൾ ഫോണിൽ വർക്ക് ചെയ്യും. ഒരുവിധം എ ആർ കോറുള്ള ഫോണാണെങ്കിൽ പെട്ടെന്ന് വർക്ക് ചെയ്യും. എ ആർ കോറ് എങ്ങനെ ഫോണിൽ വർക്ക് ചെയ്യുക ചോദിച്ചാൽ, ഗൂഗിളിൽ എടുക്കാം, ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമിൽ എന്താ ചെയ്യുക, ഗൂഗിൾ സർവീസ് ഫോർ എ ആർ എന്നടിക്കുക. ഗൂഗിൾ സർവീസ് ഫോർ എ ആർ എന്നടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പേജ് ഓപ്പണായി വരുമ്പോൾ ഒരു വയലറ്റ് കളറിൽ ഒരു ആപ്ലിക്കേഷൻ കാണാം. അതിമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്നോ അപ്ഡേറ്റ് എന്നോ കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എ ആർ കോർ വർക്ക് ചെയ്യും. അതല്ല, ഒരു ചുവന്ന എഴുത്താണ് തൊട്ട് അടിയിൽ കാണുന്നതെങ്കിൽ അത് നിങ്ങളെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിലും എ ആർ ലൂപ്പ എന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി എ ആർ ലൂപ്പയിൽ വേറൊരു ഓപ്ഷൻ പാടാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ. നമുക്ക് തന്നെ വേണമെങ്കിൽ ഓഗ്മെൻ്റ് റിയാലിറ്റി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോസ് എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യാനുണ്ടോ, ഗൂഗിളിലൊക്കെ ചെയ്യാം. അതിൽ ഫോണിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ക്യാമറയിൽ കൊടുത്താൽ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി ഇതിലുള്ള വേറൊരു വിഭാഗമാണ് എ ആർ ലൂപ്പയിൽ തന്നെ. നമുക്ക് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഭാഗം വരുന്നുണ്ട്. ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ അകം, അങ്ങനെ അത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്താണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ചിത്രത്തിൽ ഞാൻ പോകുന്നുണ്ട്, എൻ്റെ മുറ്റത്താണുള്ളത്. അപ്പോൾ നടക്കാൻ കൂടുതൽ ദൂരം ഉള്ളിടത്ത് പോയി അങ്ങേ തല വരെ പോകാൻ പറ്റും. അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ക്യാമറയും പിടിച്ച് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അതിൻ്റെ അകമൊക്കെ ശരിക്കും പോയിട്ട് കാണാം. ഇനി അങ്ങനെ ഉണ്ടാവും. ഈ ഭാഗം വീടിൻ്റെ ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നടന്നു പോകും. എനിക്ക് ഇനി നടക്കാൻ സ്ഥലം